ആലിന് താങ്ങായി ഒരു സിഗ്നൽ ലൈറ്റ്. കട്ടപ്പന ഇടുക്കി കവലയിലാണ് ആൽമരത്തിന് താങ്ങ് നൽകുന്ന തൂണ് പോലെ ഉപയോഗരഹിതമായ സിഗ്നൽ ലൈറ്റ് നിലകൊള്ളുന്നത്. മൂന്ന് ഭാഗത്തേക്കുമുള്ള റോഡുകളുടെ സംഗമസ്ഥലമായ ഇവിടെ ഗതാഗത തടസ്സം പതിവാണെങ്കിലും സിഗ്നൽ ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങൾ പിന്നിട്ടു. ആൽമരം വീണുപോകാതിരിക്കാൻ എന്ന വണ്ണം നിലകൊള്ളുന്ന ഈ സിഗ്നൽ ലൈറ്റ് നോക്കി നെടുവീർപ്പെടുവാനേ ഗതാഗത കുരുക്കിൽ അകപ്പെടുന്ന യാത്രികർക്ക് ചെയ്യാനാകൂ. ഇതിനു ചെലവായ ആയിരക്കണക്കിന് രൂപയിൽ തങ്ങളുടെ നികുതി പണവും ഉൾപ്പെടുത്ത പാഴായി പോകുന്നത് കാണുകയല്ലാതെ മറ്റ് എന്തു ചെയ്യുവാൻ? ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് കട്ടപ്പന നഗരസഭ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളെല്ലാം പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടു. ഇതിനൊപ്പമുള്ളതാണ് ഈ സിഗ്നൽ ലൈറ്റും. ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള തൂണിൽ വാഹനമിടിച്ച് വളഞ്ഞ് ആൽമരത്തിൽ തങ്ങി നിൽക്കുന്ന സ്ഥിതിയാണിപ്പോൾ. ശക്തമായ കാറ്റിൽ ഇത് മറിഞ്ഞു വീഴുവാനുള്ള സാധ്യതയും ഉണ്ട്. കൂടാതെ ഇടുക്കി കവല പോലെ ജനത്തിരക്കേറിയ ജംഗ്ഷനുകളിൽ കാൽനട യാത്രികർക്ക് കടന്നു പോകുന്നതിന് റോഡിൽ സീബ്ര ലൈനുകൾ ഇല്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഒത്തിരി വർഷം മാസങ്ങളായിട്ട് സിഗ്നൽ ലൈറ്റ് മുഴുകി കിടക്കാണ്. ഇവിടെ അത്യാവശ്യമായിട്ട് നമുക്കൊരു സിഗ്നൽ ലൈറ്റ് വേണം. പിന്നെ ഇവിടെ ഈ ഒരു മൂന്ന് ജംഗ്ഷൻ കൂടിയതാണ്. അവിടെ ഒരു സീബ്ര വര പോലുള്ള ഒരു സംഭവങ്ങൾ നടത്തി തരേണ്ടത് അത്യാവശ്യമാണ്. തദ്ദേശീയരല്ലാത്തവർ കട്ടപ്പന വഴി കടന്നു പോകുമ്പോൾ ദിശാസൂചക ബോർഡുകളുടെ അഭാവവും സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാത്തതും വലിയ ഗതാഗത കുരുക്കിനിടയാക്കുന്നുണ്ട്. ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ കരാർ നൽകിയ ഏജൻസിയുമായി ബന്ധപ്പെട്ട് നന്നാക്കി പ്രവർത്തനക്ഷമമാക്കുകയോ അല്ലാത്ത പക്ഷം അഴിച്ചുമാറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.